എല്ലാവർക്കും നമസ്കാരം. സുലളിതത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഉത്രാടദിന ആശംസകളോടെ ഇന്നത്തെ സുലളിതം. ഉത്രാട പാച്ചിൽ എന്നല്ല നമ്മൾ പറയാറുണ്ട്. ഒരു വേഗതയുമില്ലാതെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഓടുകയാണ്. സ്വപ്ന വേഗത്തിനേക്കാളും വേഗത്തിൽ ഈ ഓണവും പരിമിതമായ രീതിയിൽ ആഘോഷിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഓരോ മലയാളിയും മാനസികമായി ആഘോഷിക്കുകയാണ് ഈ ഓണം. ഇന്ന് സുലളിതത്തിൽ മാവേലിയുടെ കൈപിടിച്ച് നടക്കുന്ന രണ്ട് സഹോദരങ്ങൾ ഷാർജയിലെ തിരക്ക് പിടിച്ച വീതിയിലൂടെ അവരുടെ പൂ പറിക്കുവാനുള്ള ഒരു വ്യഗ്രത. മാവേലിയുടെ കൈപിടിച്ച് നടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെയും നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും എല്ലാം കൈപിടിച്ച് നടക്കുക എന്നുള്ളൊരു സന്ദേശമാണ് അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്നത്. ഈ ഒരു ഗാനത്തെ ഇന്ന് അതിമനോഹരമായി നമുക്ക് വേണ്ടി ആലപിക്കുന്നത് കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ദമ്പതികളായ ഷാർജയിലെ വി കെ വിജയപ്രകാശിൻ്റെയും ക്രിസ്റ്റ വിജയപ്രകാശിൻ്റെയും പുത്രി, 13 വയസ്സുകാരി ലയ വിജയപ്രകാശും 9 വയസ്സുകാരൻ അദ്വൈ വിജയപ്രകാശും ചേർന്നാണ് ഷാർജയിലെ ആസ്പോം ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ലയയോടൊപ്പം 4ാം ക്ലാസ്സുകാരൻ അദ്വൈയും ഈ ഗാനത്തെ ആലപിക്കുമ്പോൾ ആ സ്വരചേർച്ചയാണ് മനസ്സിൻ്റെയും ചേർച്ച എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ UAE ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അന്ന് പരിചയപ്പെട്ട വിജയപ്രകാശിനടുത്ത് ഞാൻ പറഞ്ഞു പുത്രിയെ പാട്ട് പഠിപ്പിക്കണമെന്ന്. അങ്ങനെ പാട്ട് പഠിച്ചു തുടങ്ങിയ ഈ വിദ്യാർത്ഥിനി ഇന്ന് ആ മേഖലയിൽ മുന്നോട്ട് നീങ്ങുന്നു, ലക്ഷ്യസ്ഥാനം നോക്കി നടക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. രജനി ടീച്ചറുടെയും ബാബു കൊട്ടാരക്കരയുടെയും ശിക്ഷണത്തിൽ ഏറെ മുന്നോട്ട് പോയ ലയ ഇപ്പോൾ വളരെ പ്രശസ്തനായ സംഗീത അധ്യാപകനും എൻ്റെ അടുത്ത സുഹൃത്തുമായ മനോജ് നെല്ലിക്കലിൻ്റെ കീഴിലാണ് സംഗീതം അഭ്യസിക്കുന്നത്. അതേസമയം സഹോദരിയുടെ സംഗീത പഠനത്തെ ആസ്വദിച്ചിട്ട് ഒട്ടും സംഗീതം പഠിക്കാതെ ചേർന്ന് പാടുന്ന അദ്വൈയും നമുക്കൊരു വിസ്മയം തന്നെയാണ്. ഈ ഗാനത്തിൽ നിന്ന് ഈണമിട്ടിരിക്കുന്നത് ലയയുടെ ഗുരുനാഥൻ തന്നെയായ മനോജ് നെല്ലിക്കലാണ്. തിരുവനന്തപുരം സ്വാതന്ത്ര്യനാൾ കോളേജിൽ നിന്നും സംഗീത പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഇഷ സെന്ററിലും മറ്റും സംഗീത അധ്യാപകനായി ഏറെക്കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ബാബു എടപ്പാളിൻ്റെ നേതൃത്വത്തിലാണ്. അതിമനോഹരമായി ഈ ഈണത്തെ നമ്മുടെ മനസ്സിൽ ഉല്ലാസം ഉണർത്തുന്ന രീതിയിൽ അവതരിപ്പിച്ച അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. വീഡിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് ഈ കുട്ടികളുടെ അമ്മയായ ക്രിസ്റ്റയാണ്. അതോടൊപ്പം തന്നെ എല്ലാ പിന്തുണയുമായി വിജയപ്രകാശും കൂടെ ഉണ്ടായിരിക്കാം. 2 ദിവസം മുമ്പേ എഴുതിയ ഒരു ഗാനത്തെ ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കഴിഞ്ഞത് തന്നെ ഒരുപാട് പേരുടെ സഹകരണം കൊണ്ടാണ്. ആ ഒരു ഉത്രാട പാച്ചിൽ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള തിരുവോണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കം എന്ന് മാത്രം ഓർത്തുകൊണ്ട് മനസ്സിലെന്നും ആഘോഷിക്കാം നമുക്ക് ഓണം. മലയാളി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ലയ വിജയപ്രകാശിനും അദ്വൈ വിജയപ്രകാശിനും വിജയങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രകാശപൂരിതമായ മാർഗം തെളിയട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഇതാ സുലളിതം.